ക്ഷമ മുകേഷും. മുകേഷിന്റെ പേരിൽ ഇപ്പൊ റേപ്പ് കേസാണ് എടുത്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ മുകേഷ് റേപ്പ് ചെയ്തു എന്ന് സ്ത്രീകൾ ആരും പറഞ്ഞിട്ടില്ല. മുകേഷ് കഥകളിൽ തട്ടി, മുകേഷ് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചു, മുകേഷ് കടന്നു പിടിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് വന്നിരിക്കുന്നത്. മുകേഷ് അതിയെ സന്ധ്യ പോലും പറഞ്ഞത് കൂട്ടുകാരിയുടെ വീട്ടിൽ നുഴഞ്ഞു കയറി അമ്മയെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു, അമ്മ അടിച്ചു പുറത്താക്കി എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. രാജി സമ്മർദ്ദം ഏറുന്നു. സി പി എമ്മിനകത്ത് നിന്ന് തന്നെ വലിയ ഭിന്നത ഉണ്ടാകുന്നു. മുകേഷിനെ രാജി വയ്ക്കണം എന്ന് പറഞ്ഞ സി പി എമ്മിനകത്തുള്ള സ്ത്രീകൾ രംഗത്തെത്തുന്നു, സി പി ഐക്കകത്തുള്ള സ്ത്രീകൾ രംഗത്തെത്തുന്നു. ഈ ഒരു സാഹചര്യത്തിൽ മുകേഷിനെ രക്ഷിക്കാനാണോ, ഈ കേസ് ദുർബലപ്പെടുത്തി മുകേഷിന് ജാമ്യം, മുൻകൂർ ജാമ്യം അനുവദിക്കാനാണോ ഇങ്ങനൊരു റേപ്പ് കേസ്? അതായത് നടക്കാത്തൊരു റേപ്പിന്റെ പേരിൽ റേപ്പ് വകുപ്പ് ചുമത്തിയിട്ട് നേരെ കോടതിയിലോട്ട് ചെല്ലുമ്പോൾ ജാമ്യം കൊടുക്കുമല്ലോ, അതിനാണോ ഇത് നടത്തിയിരിക്കുന്നത്? അപ്പോൾ ഇത് പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. പിന്നെ കേട്ട് കഴിഞ്ഞാൽ ഒരു തമാശയായിട്ടൊക്കെ തോന്നിയേക്കാം, പക്ഷെ തമാശയല്ല, സീരിയസ് കേസാണ്. ഈ ഒരു ട്രാൻസ്ജെൻഡറിനെ കെട്ടിയിട്ട് പീഡിപ്പിച്ചതിന് ആറാട്ടണ്ണൻ, അലൻ ജോസ് പെരേര തുടങ്ങിയവരുടെ ഒക്കെ പേരിൽ പോലീസ് കേസെടുത്തിരിക്കുന്നു. എറണാകുളത്താണ് കേസെടുത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അലൻ ജോസ് പെരേരക്കെതിരെ നേരത്തെയും ഒരു കേസുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അലൻ ജോസ് പെരേരക്കെതിരെ നേരത്തെ ഒരു ആറാട്ടണ്ണൻ പോലീസ് ഒന്ന് വിളിച്ച് വിരട്ടി വിട്ടതാണ്. പാലാരിവട്ടം പോലീസ് വിളിച്ച് വിരട്ടി, അപ്പൊ അവിടെ പോയിരുന്നു കരഞ്ഞു. അലൻ ജോസ് പെരേര, വിനീത്, അഭിലാഷ്, ബ്രൈറ്റ്, പിന്നെ ഇത്രയും പേർക്കെതിരെയാണ് ആറാട്ടാണ്. സന്തോഷ് വർക്കി എന്നല്ലേ പേര്, അല്ലേ? കൊച്ചിയിലാണ് കേസെടുത്തിരിക്കുന്നത്, എറണാകുളത്ത് കേസെടുത്തിരിക്കുന്നു. അപ്പോൾ ഇത്രയും പേർക്കെതിരെയും ട്രാൻസ്ജെൻഡറിനെ ഇവരെല്ലാവരുടെ ചേർന്ന് കെട്ടിയിട്ട് പീഡിപ്പിച്ചു അഞ്ചുപേരൂടെ, ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ളവരെ എനിക്കറിയില്ല, ആറാട്ടണ്ണനെ അലൻ ജോസ് പെരേരെ എനിക്കറിയുള്ളൂ, ബാക്കിയുള്ളവരൊന്നും അറിയില്ല. അപ്പം നമുക്ക് ഇനി മുകേഷിലേക്ക് വരാം. മുകേഷിനെതിരെ ഉള്ള പരാതിയിൽ ആ നടി പറഞ്ഞിരിക്കുന്നത് പിന്നെ എന്നെ കയറി പിടിച്ചു, എന്നെ കയറി പിടിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നെ കയറി പിടിച്ചു, മുറിയിൽ തട്ടി എന്നെ വിളിച്ച് ഈ മെഴുക് പരിപാടികൾ പറഞ്ഞു, ഇത്രയും കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ സ്ത്രീത്വത്തെ അപമാനിച്ചു, സ്ത്രീത്വത്തെ അപമാനിക്കുക, അതുപോലെ തന്നെ അറ്റംപ്റ്റ് ടു റേപ്പ്, റേപ്പിന് വേണ്ടി ബലാത്സംഗത്തിന് വേണ്ടി ശ്രമിച്ചു എന്നുള്ള വകുപ്പാണ് ചുമത്തേണ്ടിയിരുന്നത്. പക്ഷേ ഇവർ ചെയ്തിരിക്കുന്നത് ബലാത്സംഗം ഇട്ടിരിക്കുന്നത്, അത് ഈ കേസ് അട്ടിമറിക്കാനാണ്. കാരണം യുവതിയുടെ മൊഴിയിൽ റേപ്പ് ഇല്ല എന്നിരിക്കെ പിന്നെ മുകേഷിനെതിരെ റേപ്പ് ചുമത്തുകയാണെങ്കിൽ ആദ്യത്തെ, അതായത് FIR ഒരു വകുപ്പ് പൊളിഞ്ഞാൽ അടപടലും ബാക്കിയെല്ലാം പൊളിക്കാൻ പറ്റും. ഒരു വകുപ്പ് പൊളിച്ചാൽ മതി, ഇത് പിന്നെ ചെയിൻ പോലെ ബാക്കി ഇട്ടിരിക്കുന്നത് മുഴുവൻ പൊളിച്ച് പൊളിഞ്ഞു വീഴും. അല്ലെങ്കിൽ ആരെങ്കിലും ഈ യുവതിയുടെ കേസ് തന്നെ അട്ടിമറിക്കാൻ പറ്റും. ഇനി വേറെ ആരെങ്കിലും വന്നിട്ട് എന്നെ റേപ്പ് ചെയ്തു എന്ന രീതിയിൽ മൊഴി നൽകാമെങ്കിൽ മാത്രമേ റേപ്പ് കേസ് നിലനിൽക്കുകയുള്ളൂ. ഇതിപ്പോൾ ഇദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കിട്ടാനുള്ള പരിപാടിയാണ്. ഇതിപ്പോൾ കൊണ്ടു ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും മുകേഷിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ പറയും, പിന്നെ ഇരയുടെ മൊഴി ഇതാണ്, കയറിപ്പിടിച്ചു, എങ്ങനെ റേപ്പ് ചുമത്തി. ഈ ചോദ്യം തന്നെ കോടതി അംഗീകരിക്കുന്ന, കോടതി നിലനിൽക്കുന്ന ചോദ്യമാണ്. കോടതി ഇത് പരിശോധിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അറ്റംപ്റ്റ് റേപ്പാണ് നടന്നിട്ടുള്ളത്. അങ്ങനെ ഇരിക്കെ കടുത്ത വകുപ്പുകൾ എന്തിനു ചുമത്തി എന്ന് പറയുന്നത് പ്രതിയെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ പല കാര്യങ്ങളിലും പ്രതിയെ രക്ഷിക്കാൻ വേണ്ടി കടുത്ത വകുപ്പുകൾ ചുമത്താറുണ്ട്. അങ്ങനെയാണ് നമ്മുടെ പിന്നെ മധു വധക്കേസിൽ കുറേ അവന്മാർ രക്ഷപ്പെട്ടു പോയത്. അവന്മാർക്കെല്ലാം എതിരെ അട്ടപ്പാടിയിലെ മധുവിനെ ആ സംഭവത്തിലെല്ലാം അവന്മാർക്ക് എല്ലാം വെറുതെ വിടാനുള്ള കാരണം അവന്മാർ ആക്രമിച്ചില്ല എന്ന് ഇരിക്കെ ആക്രമിച്ചു എന്ന രീതിയിൽ മൊഴിയെടുത്തു. പക്ഷേ കുറ്റപത്രത്തിൽ അവന്മാർ ആക്രമിച്ചതുമില്ല, കുറ്റപത്രത്തിൽ അവന്മാർ ആക്രമിച്ചില്ല എന്നിരിക്കെയാണ് ഇങ്ങനെ ഒരു മൊഴി ഇട്ട് കൊടുത്തത്. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായും ഇത് അട്ടിമറിക്കപ്പെടും, കേസ് അട്ടിമറിക്കപ്പെടും. അപ്പോൾ മുകേഷ് ഊരിപ്പോകാനുള്ള വകുപ്പ് അദ്ദേഹത്തിന് ഇട്ട് കൊടുക്കാൻ പാടില്ല. അദ്ദേഹത്തിനോട് മുഖ്യമന്ത്രി വിശദീകരണം ചോദിച്ചപ്പോൾ അദ്ദേഹം വിശദീകരണം കൊടുത്തു, ഈ യുവതി ഭീഷണിപ്പെടുത്തി, വാട്സപ്പ് സന്ദേശം തൻ്റെ പക്കലുണ്ട്. പക്ഷേ അത് മുഖ്യമന്ത്രിക്ക് പോലും സമർപ്പിക്കാൻ തയ്യാറായിട്ടില്ല, മുഖ്യമന്ത്രിക്ക് പോലും അദ്ദേഹം തയ്യാറായിട്ടില്ല. ഇപ്പോഴും പറയുന്നു മുകേഷ് കഥകൾ അറിയാലോ, മുകേഷ് എങ്ങനെയും കടിച്ചു തൂങ്ങും, എങ്ങനെ വീണാലും നാല് കാലിൽ വീഴുന്ന ഒരാളാണ് മുകേഷ്. മുകേഷിനെ നമുക്ക് നന്നായി മനസ്സിലാകുന്ന ഒരാളാണ്. മുകേഷിൻ്റെ പല കഥകളും നമ്മൾ പറയുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെ ഒരാൾക്ക് അദ്ദേഹം പറയുന്നത് അത് അതിജീവിതയെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയാണ്, വിരട്ടി നിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു സൈഡിൽ അദ്ദേഹം ഇവിടെ തിരുവനന്തപുരത്ത് വീട്ടിലുണ്ട്, തിരുവനന്തപുരത്ത്. ആ മുകേഷ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല, പ്രതികരിക്കുമെന്ന് രാവിലെ അദ്ദേഹത്തിൻ്റെ ആ വീടിൻ്റെ കെയർ ടേക്കർ ആയിട്ടുള്ള മാധവം എന്നാണ് വീടിൻ്റെ പേര്, മാധവം. എവിടെയാണ് വീട്? ഇവിടെ ഇവിടെ സിറ്റിയില്ല, അതിൻ്റെ പേര് സ്ഥലം ഞാൻ വിട്ടുപോയി. അപ്പോൾ അവിടെ ഉള്ള കെയർ ടേക്കർ പറഞ്ഞു പിന്നെ ഇദ്ദേഹം അവിടെ ഇല്ലെന്ന് പറഞ്ഞു. ഇദ്ദേഹം അവിടെ ഇല്ലാന്ന് പറഞ്ഞപ്പോൾ മാധ്യമങ്ങൾ വിടുന്നില്ല, മാധ്യമങ്ങൾ അവിടെ തന്നെ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ വിളിച്ചിട്ട് പറഞ്ഞു അദ്ദേഹം ഇറങ്ങി വരും, പ്രതികരിക്കുമെന്ന് പറഞ്ഞു. അതോടുകൂടി മാധ്യമങ്ങൾ പിന്നെയും അവിടെ സ്റ്റേ ചെയ്യാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു വന്ന് കാണുമെന്ന്. ആദ്യം പറഞ്ഞു മാധ്യമങ്ങൾക്ക് ഈ വാട്സപ്പ് സന്ദേശം തരുമെന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹം പറഞ്ഞു ഇത് വാട്സപ്പ് സന്ദേശം ഞാൻ കോടതിയിൽ ജാമ്യാപേക്ഷയ്ക്കൊപ്പമേ കൊടുക്കുന്നുള്ളൂ എന്ന്. അങ്ങനെ വാട്സപ്പ് സന്ദേശം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാര്യം അദ്ദേഹം ഇത്രയും പ്രതിരോധത്തിൽ നിൽക്കുകയാണ്, എത്ര ജനങ്ങൾക്ക് മുന്നിലാണ് അദ്ദേഹം ഉത്തരം നൽകേണ്ടത്. അദ്ദേഹത്തിനെതിരെ വലിയ മാർച്ച് നടക്കുന്നു, പട്ടത്താനത്ത് അദ്ദേഹത്തിൻ്റെ വീട്, അവിടേക്ക് മാർച്ച് നടക്കുന്നു. പിന്നെ ആനന്ദവല്ലീശ്വരത്ത് അദ്ദേഹത്തിൻ്റെ ഓഫീസ്, ഇന്നലെ അവിടേക്ക് പിന്നെ യുവമോർച്ചയാണെന്ന് തോന്നുന്നു, യുവമോർച്ചക്കാർ ചാടി കയറി അതിൽ റീത്ത് വെച്ചു.
പിന്നെ ഇന്നിപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ധർണ അവിടെ നടക്കുന്നു, കോൺഗ്രസിന്റെ ധർണ നടക്കുന്നു, അതുപോലെ തന്നെ യുവമോർച്ചയുടെ മാർച്ച് രണ്ടുവട്ടമായി നടന്നു. കോഴികളുമായിട്ടാണ് കൊണ്ടുപോയത്, കോഴി കോഴിയുണ്ടല്ലോ, ആ കോഴിയെ കൊണ്ടുപോയി. അപ്പൊ നാടൻ കോഴി ഇപ്പോൾ എന്തുകൊണ്ടാണ് നാടൻ കോഴിയെ നിങ്ങൾ കൊണ്ടുവരാത്തതെന്ന് യുവമോർച്ചക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് മുകേഷ് ബ്രോയിലർ കോഴിയെ, അതുകൊണ്ട് ബ്രോയിലർ കോഴിയെ ഞങ്ങൾ കൊണ്ടുവരും, 45 ദിവസം കൊണ്ട് പരുവത്തിലാവുന്ന ആളാണ് മുകേഷ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ അദ്ദേഹം വലിയ ആരോപണം സമൂഹത്തിൽ നേരിടുകയാണ്. വ്യാപകമായി എല്ലാ മേഖലയിലും അദ്ദേഹത്തെ അദ്ദേഹത്തിനൊപ്പം നിൽക്കേണ്ട ആളുകൾ പോലും അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ന്യായീകരണത്തെ വിശ്വസിക്കാൻ തയ്യാറാകാത്ത ഒരു ഘട്ടത്തിൽ ഇത്രയും പ്രതിരോധത്തിൽ ഇത്രയും മാധ്യമങ്ങൾ അദ്ദേഹത്തിനെതിരെ മിനിറ്റിന് മിനിറ്റിനാണ് ബ്രേക്കിംഗ് പോകുന്നത്. മുകേഷ് രാജിവെക്കുമോ, കുശ്യമാർഗ രാജിവെച്ചില്ലെങ്കിൽ ഇനി എന്ത്, പലതും എടുത്തിടുന്നു, പല സാധനങ്ങളും എടുത്തിടുന്നു. ഇവർ ഇപ്പോൾ പി കെ ശ്രീമതി ഒന്ന് ന്യായീകരിക്കാൻ ശ്രമിച്ചു, പി കെ ശ്രീമതി ന്യായീകരിക്കാൻ ശ്രമിച്ചപ്പോൾ തൊട്ടു പുറകെ ഈ കോവളം എം എൽ എ എം വിൻസെന്റ് ഈ വീട്ടമ്മയുടെ ബലാത്സംഗ പരാതിയിൽ കേസെടുത്തപ്പോൾ പി കെ ശ്രീമതിയുടെ പ്രതികരണം അന്ന് എന്തായിരുന്നു എന്ന് 2017 ബൈറ്റ് ഇവർ പൊക്കി, ബൈറ്റ് എടുത്ത് അവർ പുറത്തിട്ട് കൊടുത്തു. പി കെ ശ്രീമതി അന്ന് പറഞ്ഞത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു, പി കെ ശ്രീമതിയോട് ചോദിച്ചു, അങ്ങോട്ട് ചോദിച്ചു, ഉത്തരം മുട്ടിപ്പോയി പി കെ ശ്രീമതിക്ക്. നിങ്ങൾ അന്ന് പറഞ്ഞത് ഇതാണ്, ഇന്ന് പിന്നെ എന്താണ് നിങ്ങൾ ഈ നിലപാട് മാറ്റുന്നത്? പി കെ ശ്രീമതി അന്ന് പറഞ്ഞത് ഒരു കാരണവശാലും സ്ത്രീക്കെതിരായിട്ടുള്ള ലൈംഗിക പീഡനവും റേപ്പുമാണ് നടന്നിരിക്കുന്നത്, ഒരു കാരണവശാലും അദ്ദേഹത്തിന് നിയമസഭയിൽ ഇരിക്കാനുള്ള യോഗ്യതയില്ല, നിയമസഭയിൽ ഇരിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള നിയമസഭാ അംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് മാറിയിരിക്കാൻ തയ്യാറാവണം, കോൺഗ്രസിൻ്റെ അംഗങ്ങളെല്ലാം അദ്ദേഹത്തിൽ നിന്ന് ഒരു പടി അകലെ നിൽക്കണമെന്നാണ് പി കെ ശ്രീമതി അന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ ഒരാൾ ഇന്ന് മുകേഷിനെ ന്യായീകരിക്കാൻ വന്നപ്പോൾ അത് എടുത്തിട്ട് കൊടുത്തു. ആർക്കും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല, സി പി എമ്മിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. സി പി എം ഇന്നലെ മുഖ്യമന്ത്രി വിശദീകരണം ചോദിച്ചു, കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹത്തെ ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ ജില്ലാ സെക്രട്ടേറിയറ്റ് ചേർന്നപ്പോൾ അവിടെ പറഞ്ഞിരുന്ന കാര്യം. ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് ഓഫീസിൽ നിന്ന് ഏതാനും ദൂരമാണ് അദ്ദേഹത്തിനുള്ളത്, അദ്ദേഹം ജില്ലാ സെക്രട്ടേറിയറ്റ് ഓഫീസിലോട്ട് ചെല്ലുന്നില്ല, കുറച്ച് ദൂരമേ ഉള്ളൂ, വളരെ കുറച്ച് ദൂരം നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ പട്ടത്താനവും ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് ഓഫീസും തമ്മിൽ, അത്രയും അടുത്തിരിക്കുക ജില്ലാ സെക്രട്ടേറിയറ്റിൽ അദ്ദേഹം ചെല്ലാനോ കാണാനോ തയ്യാറാവുന്നില്ല. ഈ ആരോപണം കാസ്റ്റിംഗ് ഡയറക്ടറുടെ ആരോപണം ആദ്യ ദിവസം വന്നപ്പോൾ മണ്ഡലത്തിൽ നിന്ന് മുങ്ങിയ ആളാണ് മുകേഷ്, പിന്നെ ഇന്നുവരെ അദ്ദേഹം പൊങ്ങിയിട്ടില്ല. ആ അന്ന് അവർ പറഞ്ഞ ആരോപണം പറഞ്ഞപ്പോൾ മാത്രമാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു വിശദീകരണം തരാൻ തയ്യാറായത്. രണ്ടാമത് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ ഒരു പോസ്റ്റ് ഇട്ടു, അത് ആന മണ്ടത്തരം. 2009 ഞാൻ വാട്സപ്പിൽ വഴി എനിക്ക് അവർ അഭിനന്ദനം അറിയിച്ചു എന്നാണ്. അപ്പോൾ ആൾക്കാർ കണക്കെടുത്തു വാട്സപ്പ് എന്നാണ് ഇന്ത്യയിൽ വന്നത് എന്നുള്ളത് വലിയ ചർച്ചയായിരുന്നു എല്ലാ മാധ്യമങ്ങളിലും. അപ്പോൾ അദ്ദേഹം അത് തിരുത്തി, തിരുത്തിയിട്ട് അദ്ദേഹം എനിക്ക് മെസ്സേജ് അയച്ചു, മെസ്സേജ് അയച്ചു എന്നൊക്കെ. അപ്പോൾ വാട്സപ്പ് സന്ദേശം ഉണ്ടെന്നല്ലേ ഇദ്ദേഹം പറഞ്ഞത്, അപ്പോൾ ആ വാട്സപ്പ് സന്ദേശം ഇല്ലല്ലോ. എടാ മോനെ, സിനിമയിൽ കാണിക്കുന്ന ഉടായ്പകളൊന്നും ഇനി ഇവിടെ നടക്കില്ല. അത് ആളുകൾ ഓരോ എത്രയാണെങ്കിലും നിയമത്തിന് അതുപോലെ തന്നെയാ ജീവിതത്തിൽ. അതെ അതെ, അദ്ദേഹം പറഞ്ഞ പിന്നീട് മാറ്റി അതെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇത് മുകേഷ് ഏട്ടനെ അഭിനയിച്ചാലേ ശരിയാവുകയുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് പല സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും എഴുതുന്നതിന് മുമ്പ് തന്നെ തീരുമാനിക്കുന്നത്. അതെന്താ, അദ്ദേഹം ജീവിതത്തിൽ അതാണെന്ന് അവർക്കറിയാം, അത് അദ്ദേഹത്തെ കൊണ്ടേ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന ഒരു സാധനം വരും. ഈ ഷൈം ടോം ജാക്കോയ്ക്ക് വേണ്ടി എങ്ങനെയൊക്കെ ക്യാരക്ടേഴ്സിനെ എഴുതുന്നത്, ഒരു അലമ്പ് കഥാപാത്രത്തെ എഴുതിയാലേ അദ്ദേഹത്തിന് അത് ചേരുകയുള്ളൂ എന്ന് റൈറ്റേഴ്സിന് അറിയാം. അപ്പോൾ റൈറ്റേഴ്സ് സത്യമാണ്, എല്ലാ റൈറ്റേഴ്സും എഴുതുമ്പോൾ കഥ എഴുതുമ്പോൾ ആരെങ്കിലും ഒരാളെ ഇതിൻ്റെ മനസ്സിൽ കാണും, പിന്നെ ഈ പറയുന്ന വലിയ നടന്മാർ വരുമ്പോഴായിരിക്കും അതിലെ മാറ്റങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചസും എല്ലാം വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ എഴുതി വെച്ച റൈറ്റർ എന്ത് ചെയ്യണം, ഈ പിന്നെ ഡയലോഗ് വരെ മാറ്റി എഴുതണം. ചെറിയ കാര്യമല്ല, ഒരു ഡയലോഗ് ഉടച്ചാൽ പിന്നീട് ഈ പറയുന്ന പോലെ FIR കുളിച്ചതുപോലെ ഈ കഥയിൽ 54 സീൻ ഉണ്ടെങ്കിൽ 54 പിന്നെ സീനും വെട്ടേണ്ടി വരും, അതിൻ്റെ സീക്വൻസ് വെട്ടേണ്ടി വരും, പലതും സംഭവിക്കും, അങ്ങനെയുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ടാകുന്നു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഇദ്ദേഹം ഒരു ഉടായിപ്പാട്, ഉടായിപ്പ് കഥാപാത്രങ്ങൾ മാത്രമേ കിട്ടാറുള്ളൂ. ഒരു സിനിമയിൽ കണ്ടായിരുന്നു മോഹൻലാൽ ഇദ്ദേഹത്തോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്, നീ എന്തിനാണ് കണ്ട പെണ്ണുങ്ങളൊക്കെ കയറി പിടിക്കാൻ പോയത്, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ. അപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട് പിന്നെ ഒരു തമാശ ഡയലോഗാണ് പിന്നെ ഇങ്ങനെയുള്ള സംഭവം, എനിക്കിങ്ങനെയൊക്കെ മാറ്റിയിട്ട് നീ എന്താ കൂടെ കഴിഞ്ഞത്, നീ നിന്നെ കണ്ട പെണ്ണുങ്ങളൊക്കെ കയറി പിടിക്കാൻ പോയി എന്നൊരു അതിപ്പോഴത്തെ ട്രോളാക്കുന്നുണ്ട് ആളുകൾ. അപ്പോൾ എല്ലാ സിനിമയിലും അദ്ദേഹം ആ കഥാപാത്രമാണ്, ആ രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ കേസ് അട്ടിമറിക്കാനുള്ള സാധനം ഇട്ടുകൊടുത്ത് ഇദ്ദേഹത്തെ രക്ഷിക്കരുത്, ഇത് തെറ്റാണ്. അപ്പോൾ ആ പരാതി എന്താണോ പരാതിക്കനുസരിച്ചുള്ള വകുപ്പുകൾ ഉണ്ടാവും. കൂടുതൽ വകുപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് സർക്കാരിന് പറയാൻ പറ്റുമോ, ഞങ്ങൾക്ക് അടുത്ത വകുപ്പ് ഞങ്ങളുടെ എം എൽ എക്കെതിരെ എടുത്തിട്ടുണ്ടല്ലോ, ബലാത്സംഗമൊക്കെ ഇട്ട് കൊടുത്ത് എടുത്താൽ അതില്ല, മൊഴിയിലില്ലാത്തൊരു സാധനം ഇട്ട് കഴിഞ്ഞാൽ കേസ് പൊളിക്കാനാണ് ഈ സാധനം ഉടായ്പകൾ കാട്ടിക്കൂട്ടുന്നത്. നമ്മൾ പിടിക്കും, ഇനിയും പറയും.